ഒരു 10 ml നമുക്ക് എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഒരു മാസത്തിന് മുമ്പ്, അതായത് 30 ദിവസത്തിന് മുമ്പ് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്നെടുത്ത് അതിൻ്റെ നല്ല രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത്. ഇത് 30 ദിവസമായി. ഇപ്പോൾ 30 ദിവസത്തിന് മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് 1 കിലോ മത്തിയും, നമ്മുടെ മത്തിയാണ്. ഇതിന് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ എന്നാലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് മത്തിയാണ്. മത്തി മുഴുവനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മത്തി വേസ്റ്റ് വരുന്നത് എടുക്കാം, മുഴുവനായിട്ട് എടുക്കുന്നതാണ് അത് നല്ലത്. അപ്പോൾ 1 കിലോ മത്തിയും 1 കിലോ ശർക്കരയും നമ്മൾ മിക്സ് ചെയ്ത് 30 ദിവസം വെച്ചിരിക്കുകയാണിത്. മറ്റ് കീടങ്ങളോ പ്രാണികളോ ഒന്നും കയറാത്ത തന്നെ നന്നായിട്ട് അടച്ച് വെക്കണം. അങ്ങനെ അടച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ 30 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നോക്കിയേ, ഇത് നമ്മൾ എല്ലാ 10 ദിവസം കൂടുമ്പോഴും നമ്മളൊന്ന് എടുത്തു നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെ മണമൊന്നുമില്ല, ഒരു ചീത്ത മണമോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. നമ്മുടെ എന്താ ഇതിന് പറയണ്ടേ, നമ്മുടെ കോഡ് ലിവർ ഓയിലിൻ്റെ ഒരു മണമാണ് ഇതിന് വരുന്നത്, അല്ലാതെ ഒരു മീനിൻ്റെ നാറ്റോ ഒന്നും വരുന്നില്ല. നല്ല അടിപൊളി വളമാണ് ഇത്. ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പച്ചക്കറികൾക്ക് ഏറ്റവും ഒരു ത്വരിത മൂലകമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഒരു നല്ലൊരു ടോണിക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നമുക്കിത് ഇലകളിലാണ് തണിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമുക്കിതെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ആച്ചൂട്ടൻ അവൻ വന്നിട്ടുണ്ട്. അവനോട് മണക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതെന്താണ് അവസ്ഥ എന്നുള്ളത് അവനിപ്പോൾ പറയും. ഓക്കെ, നാറ്റമുണ്ടോ? അപ്പോൾ വൈൻ്റെ മണമാണെന്നാണ് അവൻ പറയുന്നത്. ഇതെന്താണെന്ന് വല്ല പിടിയും കിട്ടിയോ? ആ, ഇത് ഫിഷ് അമിനോ ആസിഡ് ആണ്. മോക്ക് നോക്കണാടാ. ബാ, അവള് റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞ് വരാതിരിക്കുകയായിരുന്നു. നാറ്റമുണ്ടോ? ഉണക്കമുന്തിരി. അപ്പോൾ ഉണക്കമുന്തിരി, വൈൻ, ഇതൊക്കെയാണ് കുട്ടികൾക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായല്ലോ ഇത് നാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ പറയും ഇത് ഭയങ്കര നാറ്റം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു നാറ്റവും ഇല്ല. അതുപോലെ തന്നെ ഇതിനകത്തൊന്നും ഒരു പുഴുവും വന്നിട്ടില്ല. നോക്കിയേ, നോക്കിയത് കണ്ടോ, ഇത് പുഴുവോ അങ്ങനെ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിതിപ്പോൾ അരിച്ചെടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്കിപ്പോൾ അരിച്ചെടുക്കാം. ഇപ്പം മത്തി തലയായതുകൊണ്ടാണ് അത് അലിയാനൊക്കെ ഒരു പാട്. അപ്പം നമ്മളിത് വേസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് കളയണ്ട, അതും നമുക്ക് ഉപയോഗമുണ്ട്. അപ്പോൾ അത് കളയാതെ വെക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഒരല്പം വലിയ പാത്രമാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോ വെള്ളം എടുത്തിട്ടും നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി വേസ്റ്റായിട്ട് പോയി. അതേസമയം നമ്മുടെ ഇതിനകത്ത് കൂടുതലും മത്തിയുടെ തലയും ഒക്കെ ആയിരുന്നു. അതല്ല, ഫുള്ളായിട്ടുള്ള മത്തി മുഴുവനായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയല്ല, നമുക്ക് കുറച്ചുകൂടെ കിട്ടിയേനെ. ഇപ്പോൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ തന്നെ ചെയ്യണം, കാരണം നമുക്ക് ഒരു മാസമെങ്കിലും വേണം ഇത് റെഡിയായി വരാനായിട്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിനി മറ്റ് ചെടികൾക്ക് അടിച്ചു കൊടുക്കുക. അതായത് ഒരു 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ സ്പ്രെയറാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തൊരു 3 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു 10 ml നമുക്ക് അതിനകത്ത് ഇട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 9 ml അല്ലെങ്കിൽ ഒരു 10 ml നമുക്കെടുക്കാം. എന്നിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 10 ml ഏകദേശം 3 ലിറ്റർ വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തതിന് ശേഷം ഭദ്രമായിട്ട് തന്നെ ഇത്
മൂടി വെക്കുക. ഇത് എടുക്കുമ്പോഴോ അതുപോലെ ഉപയോഗിക്കുമ്പോഴോ ഒന്നും ഇതിനകത്ത് ഈച്ച കയറാതെ നോക്കണം. കാരണം പലരും ഇതിൻ്റെ ഞാൻ ആദ്യത്തെ വീഡിയോ പാർട്ട് വണ്ണിട്ടപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞാണ് അവർക്ക് പുഴു വരുന്നു എന്നുള്ളത്. പക്ഷേ എനിക്ക് പുഴു വന്നില്ല. കാരണം പുഴു ഈ മത്തിയിലോ എവിടെയെങ്കിലും മുട്ടയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ അത് വരാതെ തന്നെ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ തുറക്കുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ 10 ദിവസം കൂടുമ്പോൾ തുറക്കുമ്പോഴാണെങ്കിൽ ഇതിനകത്ത് ഈ ഈച്ചയോ കണ്ണീച്ചയോ വലിയ ഈച്ചയൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പുഴു ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനി ചെടികൾക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ ഈ സ്പ്രേയറിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് വാങ്ങിക്കണം എന്നുള്ളവർക്ക് അത് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ചെടികളുടെ മുകളിൽ അടിച്ചു കൊടുക്കാം. ചെടിയുടെ താഴെ ഒഴിക്കേണ്ട. നമ്മൾ ചെടിയുടെ മുകളിലാണ് ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് കുമ്മായവും ഒന്നും ഇടുന്നതിന് ഒരു വിഷയമില്ല. പക്ഷേ താഴെ നമ്മളത് ഒഴിക്കാതിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏത് മരുന്നോ എന്താണെങ്കിലും ചെടിയിൽ ഒഴിക്കുന്നതിന് മുൻപ് അത് കുറച്ചുകൂടെ നേർപ്പിച്ച് ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെടികളുടെ താഴെ ഒഴിച്ചു കൊടുക്കാനായിട്ട്, അതായത് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് 5 ml 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ 10 ml ആണ് എടുക്കുന്നത്. 2 ലിറ്റർ വെള്ളത്തിന് 10 ml എന്നുള്ള രീതിയിൽ നമുക്കെടുത്ത് നമുക്കിത് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ പുതിനയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ചെടികൾക്കും ഇത് നല്ലതാണ്. ഇത് കുറച്ച് നമ്മൾ ഒഴിക്കുന്ന വെള്ളം എന്തുമാത്രമാണോ അത്രയും തന്നെ നമുക്ക് ചെടിക്ക് ഈ പുതിന ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെടികൾക്കാണെങ്കിലും പൂച്ചെടികൾക്ക് പച്ചക്കറികൾക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഏറ്റവും നല്ല ഒന്നാണ്. നമ്മളതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിഷ് അമിനോ ആസിഡ് ഓൺലൈനിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡിൻ്റെ ആ വേസ്റ്റാണ്. ഇതെപ്പോഴും കിട്ടത്തില്ല, നമ്മളിത് ചെയ്യുന്ന സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് ചെടിച്ചുവട്ടിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കലക്കിയിട്ടാണെങ്കിലും കൊടുക്കാം. പക്ഷേ ഇത് ചെടിച്ചുവട്ടിൽ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. 30 ദിവസം വേണം എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇനി അത് ചെയ്യാൻ പറ്റാത്തവർ നമുക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. കണ്ടു, ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് തന്നെ പോകുന്ന ഒരു വീഡിയോ ആണ് പ്രൂണിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ അതിനകത്ത് പ്രൂൺ ചെയ്ത എല്ലാത്തിനും കണ്ട പൂവെല്ലാം വന്നതാണ്. ഇത് ഞാൻ പ്രൂൺ ചെയ്തതാണ്. നോക്കി, ഇതിനെല്ലാം വേര് വന്നു. നോക്കിയേ, കണ്ടോ? ഇത് ഒരാഴ്ച പോലും അല്ല, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. കണ്ടോ, ഇത് എല്ലാ വശത്തുനിന്നും വെള്ളം നിന്ന സ്ഥലത്തുനിന്ന് എല്ലാം നിറയെ വേര് വന്നിരിക്കുകയാണ്. കണ്ടോ, ഇതിനകത്ത് വേരില്ലാത്ത ഒരെണ്ണം പോലും ഇല്ല. അതുപോലെ വേര് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാം.